ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഞാൻ ചെയ്തിട്ടുള്ള ത്രെഡ് വർക്കുകളാണ് കേട്ടോ കാണുന്നത്. ആദ്യത്തേത് ഈ ഒരു വർക്കാണ്. ഇത് തന്നെ ഞാൻ ഒരുപാട് കളറുകളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ചെയ്യുന്നൊരു വർക്കാണ്, എനിക്ക് ചെയ്യാനും നല്ല ഇഷ്ടമുള്ള ഒരു വർക്കാണ്. ഇതൊക്കെ നമ്മൾ ജോർജറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, ഫോക്സ് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടി കളർ ആങ്കർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കളറുകൾ, ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത ഡിസൈൻ തന്നെ പറയാം കേട്ടോ, ഇത് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ്. ഇതിൽ ത്രെഡും അതുപോലെ വളരെ കുറച്ച് ബീഡ്സും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട് കളറിലാട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് വരുന്നത് ഈ ബ്ലാക്കിലുള്ളൊരു ഡിസൈനാണ്. ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ കാണുന്ന പോലത്തെ ഒക്കെ ഡെയിലി വെയർ ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ല ചുരിദാറുകളാണ്, ടോപ്പുകളാണ് കേട്ടോ. ടോപ്പുകൾ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഞാൻ നമ്മുടെ നിഖിലാവിമേൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈനാണിത്. പിന്നെ നമ്മുടെ ഭാവനയുടെ ഹൽദി ആ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വളരെ സിമ്പിളായിട്ട് രണ്ട് കളർ ത്രെഡ് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇതും അതുപോലെ തന്നെ നമ്മുടെ ത്രെഡാണ് മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ പേൾസും വെച്ചിട്ടുള്ളതാണ്. ഇനി പേളൊന്നുമില്ലാതെ ത്രെഡ് മാത്രം വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. ഇതും അതുപോലെ തന്നെ കൂടുതലും ത്രെഡാണ്, അവിടെ എവിടെയായിട്ട് പേൾസ് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. ഇത് നമ്മൾ ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്, റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ. ഇത് നമ്മൾ റെഡിൽ ഫ്രഞ്ച് നോട്ട് വെച്ച് ചെയ്തിട്ടുള്ളവരാണ്. ഇത് നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് നല്ല തിക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് നമ്മൾ ഫുൾ ഓഫ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, ബീഡ്സ് ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇതും അതുപോലെ തന്നെ ത്രെഡാണ് മെയിനായിട്ടുള്ളത്, അവിടെ എവിടെയായിട്ട് ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. ഇത് നമ്മൾ സ്ലബ് സിൽക്കിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഡിസൈൻസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡിസൈന് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഡിസൈൻസ് അൺലിമിറ്റഡ് ബൈ പിജി എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ ഡിസൈനുകളൊക്കെ അതിൽ കാണാവുന്നതാണ്. താങ്ക് യു.